പട്ടണം ദേശീയപാത 66 യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അണ്ടർപാസോ ഫ്ലൈഓവറോ വേണമെന്നാവശ്യപ്പെട്ട് പുതുപ്പണം മേഖല NH സമരസമിതി കോട്ടക്കടവ് മുതൽ പാലിയാട്ട് നടവരെ ഹൈവേ മാർച്ച് സംഘടിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായി നാടിനെ വ്യക്തി മുറിക്കുന്ന വികസന പുതുപ്പണത്തിന്റെ മണ്ണിൽ ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാട് രണ്ടായി വിഭജിക്കുന്ന ഈ വികസനം വേണ്ട എന്ന പുതുപ്പണത്തെ തീരുമാനിക്കുന്ന ഒരു മാർച്ചാണ് ഈ വൈകാരെ ധന്യമതി കൊണ്ട് കടന്നു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ നാട്ടിലെ പ്രളയം പോലെയുള്ള സംഗതികൾ വരുമ്പോൾ അവരുടെ വെള്ളത്തിന്റെ ഒഴുക്ക് അടക്കമുള്ള സുരക്ഷാ സൗകര്യങ്ങളൊക്കെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിർമ്മാണം നടത്തേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നിർമ്മാണ ലോബികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ്. ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഏറ്റവും കേരളത്തിൽ ആദ്യമായി ഇതുപോലെ നാലുവരി ദേശീയപാത ഉണ്ടാക്കി തോൾ വിരിച്ച റോഡിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, എടപ്പള്ളി മണ്ണുത്തി. കേരളത്തിൽ ആദ്യത്തെ പാലിയക്കര ടോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, കൂറ്റൻ ടോളാണ് പാലിയക്കര പിരിക്കുന്നത്. ഒരു കാർ അങ്ങോട്ട് പോയാൽ 95 രൂപ, ഇങ്ങോട്ട് പോയാൽ വീണ്ടും ഒരു 50 രൂപ, വണ്ടിക്കാണെങ്കിൽ വേറെ 150 റുപ്യ എന്ന് പറഞ്ഞാൽ അതാണ് കാശ്. അങ്ങനെ വരുമ്പോൾ ആ ടോള് വിരിക്കാനുള്ള താല്പര്യം ആ റോഡ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ സൗകര്യങ്ങൾക്ക് അവരില്ല. വി കെ ആസിസ് അധ്യക്ഷനായി വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ നല്ലാടത്ത് രാഘവൻ, സഹീർ കാന്തിലോട്ട്, MB കരീം, ഗണേഷ് അറക്കിലാട്, AP ഷാജിത്ത്, CP ചന്ദ്രൻ, EK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പി രജനി, പി ഫൗസിയ, KV രതീശൻ, PK സിന്ധു, ടി റെജീന, KK ഗീത, സജീർ, PK കൃഷ്ണൻ, KM നാസർ എന്നിവർ നേതൃത്വം നൽകി.